ലോകത്തിലേറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈലുകളിലൊന്നാണ് ബ്രഹ്മോസ്. ശബ്ദത്തിൻ്റെ 7 മടങ്ങ് വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ ബ്രഹ്മോസിനാകുമെന്നതിനാൽ ഈ മിസൈലിൻ്റെ പ്രഖരത്തിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം തന്നെ. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിൽ നിന്നാണ് ബ്രഹ്മോസിൻ്റെ പിറവി. എന്നാൽ ഇത്ര മികച്ച ആയുധമായിട്ടും റഷ്യൻ സേനയിൽ ഇവയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ സേന മാത്രമാണ് നിലവിൽ ബ്രഹ്മോസിനെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണിത്? ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. ഒപ്പം ക്രൂസ് മിസൈലുകളെക്കുറിച്ചും ബ്രഹ്മോസിനെക്കുറിച്ചും നമുക്കടുത്തറിയാം. രാമബാണമെന്ന് നാമെല്ലാം കേട്ടിട്ടുണ്ട്. ശത്രുവിനെ ലക്ഷ്യമാക്കി രാമൻ അയക്കുന്ന ബാണം അയാൾ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് നശിപ്പിക്കുകയും ശേഷം രാമൻ്റെ ആമനാഴിയിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. പുരാണത്തിലെ ഈ കഥ ഇന്ന് സംഭവ്യമായാലോ? ക്രൂസ് മിസൈലുകളിലൂടെ സാധ്യമാകുന്നത് ഇതുതന്നെയാണ്. തൊടുത്ത ആയുധം തിരിച്ചു വരില്ലെന്ന് മാത്രം. മിസൈലുകൾ 2 തരമുണ്ട്, ക്രൂസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും. തൊടുത്തുവിട്ട അസ്ത്രം കണക്കാണ് ബാലിസ്റ്റിക് മിസൈൽ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ റോക്കറ്റിൽ നിന്നും പോർമന് വിഘടിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ചെയ്യുക. ഭൂഖണ്ഡങ്ങൾ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് പ്രഹരിക്കാനുള്ള ശേഷി ബാലിസ്റ്റിക് മിസൈലുകൾക്കുണ്ട്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിൽ നിന്ന് ദിശ മാറാൻ ഇവയ്ക്ക് സാധ്യമല്ല. അതിനാൽ ബാലിസ്റ്റിക് മിസൈലുകൾ 2D പറയേണ്ടിയിരിക്കുന്നു. ക്രൂസ് മിസൈലിനാകട്ടെ നേരത്തെ നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ മാത്രമല്ല, ആ ലക്ഷ്യത്തെ പിന്തുടർന്ന് നശിപ്പിക്കാനും സാധിക്കും. സങ്കീർണമായ ഗൈഡൻ സംവിധാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഗതി നിയന്ത്രണത്തിനായുള്ള ചെറിയ ചിറകുകളുമാണ് ഈ 3D ചലനം സാധ്യമാക്കുന്നത്. ചുരുക്കത്തിൽ പൈലറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ചെറുവിമാനം പോലെയാണെന്ന് നമുക്ക് പറയാം. 1980കളിലായിരുന്നു ഇന്ത്യ മിസൈൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പിൽക്കാലത്ത് മിസൈൽ മാൻ എന്നറിയപ്പെട്ട നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആയിരുന്നു ഇതിൻ്റെ അമരത്ത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ മിസൈലായ പൃഥ്വി 1 ഈ പദ്ധതിയുടെ ഭാഗമായാണ് വികസിപ്പിച്ചത്. പൃഥ്വിയെ അടിസ്ഥാനമാക്കി ഇന്ത്യ പിന്നീട് വിവിധ ശ്രേണിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിച്ചു. എന്നാൽ 1990കളിലെ ഗൾഫ് യുദ്ധത്തോടെ ക്രൂസ് മിസൈലുകളുടെ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുകയായിരുന്നു. അന്ന് കടലിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാഖിന് മേൽ അഗ്നിവർഷം നടത്തി. ഇറാഖിൻ്റെ മിസൈൽ സംവിധാനങ്ങൾ, അവയെ നിയന്ത്രിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയും പ്രസിഡന്റിൻ്റെ കൊട്ടാരവും അമേരിക്കയുടെ ടോമഹോക്ക് ക്രൂസ് മിസൈലുകൾ തകർത്തു. ഭൂതലത്തിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം ഉയരത്തിലാണ് ഇവ സഞ്ചരിക്കുന്നതെന്നതിനാൽ സാധാരണ റഡാറുകളിൽ ഇവയെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഇറാഖിൻ്റെ പ്രതിരോധം തകർക്കാൻ സാധിച്ചതിലൂടെ ശത്രുവിനുമേൽ നിർണായക മുൻതൂക്കമാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത്. ക്രൂസ് മിസൈൽ സാങ്കേതികവിദ്യ സ്വായത്തമാക്കാൻ ഇന്ത്യയും തീരുമാനിച്ചുറച്ചു. ഇതിനായി ഇന്ത്യ സുഹൃത്തായ റഷ്യയെ സമീപിക്കുകയായിരുന്നു. അക്കാലത്ത് റഷ്യയുടെ കൈവശമുണ്ടായിരുന്ന ആധുനിക ക്രൂസ് മിസൈലായിരുന്നു P-800 Onyx. എന്നാൽ ഇവ വാങ്ങുന്നതിലുപരി ക്രൂസ് മിസൈലിൻ്റെ സാങ്കേതികവിദ്യ സ്വായത്തമാക്കാനായിരുന്നു ഇന്ത്യക്ക് താൽപ്പര്യം. സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പരിങ്ങലിലായ റഷ്യയ്ക്ക് ഇന്ത്യൻ സഹായം ആവശ്യമായിരുന്നു താനും. ഇരു രാജ്യങ്ങളും പങ്കാളികളായി ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്നൊരു സംയുക്ത സംരംഭത്തിനാണ് ഇത് വഴിവെച്ചത്. P-800 നവീനമായ ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്തായിരുന്നു ബ്രഹ്മോസ് എന്ന നാമം നൽകിയത്. പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ റഷ്യ പ്രദാനം ചെയ്തപ്പോൾ ഗൈഡൻ സംവിധാനം നിർമ്മിച്ചത് ഇന്ത്യയായിരുന്നു. ബ്രഹ്മോസിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം 2001, ഇത് ഇന്ത്യൻ സേനയുടെ ഭാഗമായത് 2006. എന്നാൽ അന്ന് ഇന്ത്യ MDCRൽ അംഗമായിരുന്നില്ല എന്നതിനാൽ മിസൈലിൻ്റെ ദൂരപരിധി 290 കിലോമീറ്ററായി നിജപ്പെടുത്തേണ്ടിയിരുന്നു. ഈ സംഘടനയിൽ അംഗമല്ലാത്ത രാജ്യത്തിന് 300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ നൽകരുത് എന്നതാണ് വ്യവസ്ഥ. ഈ സ്ഥിതിക്ക് മാറ്റം വന്നത് 2016 ഇന്ത്യ MTCRൽ അംഗമായതിന് ശേഷമാണ്. ഇന്ന് 600 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയുടെ ആവനാഴിയിലുണ്ട്. 8.5 മീറ്ററോളം നീളവും 60 സെൻറ്റിമീറ്റർ ഡയമീറ്ററുമുള്ള ഈ മിസൈലിന് 3 ടണ്ണോളമാണ് ഭാരം. ആണവായുധമുൾപ്പെടെ 200 മുതൽ 300 കിലോ വരെ ഭാരം വഹിച്ച് ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ ഇവയ്ക്കാവും. കര, കടൽ, ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസിൻ്റെ പതിപ്പുകൾ ഇന്ന് ഇന്ത്യൻ സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അരുണാചൽ പ്രദേശ് ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ മേഖലയിലാണ് കരസേന പ്രധാനമായും ബ്രഹ്മോസ് വിന്യസിച്ചിരിക്കുന്നത്. വായുസേനയാകട്ടെ, സുഖോയ് യുദ്ധവിമാനത്തിലാണ് ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിമാരകമായൊരു കൂട്ടുകെട്ട് തന്നെയാണ് ബ്രഹ്മോസ് സുഖോയ് ജോഡി. മാത്രമല്ല, യുദ്ധക്കപ്പലുകളിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും ബ്രഹ്മോസ് വിക്ഷേപിക്കാനും ഇന്ത്യൻ നാവികസേനയ്ക്കാവും. ഇന്ന് ലോകത്തിലേറ്റവും മികച്ചതും വേഗതയുള്ളതുമായ കപ്പൽ വേധ മിസൈലാണിത്. കൂടാതെ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സ്വന്തമായുള്ള ലോകത്തിലെ ഏക രാജ്യവും ഇന്ത്യ തന്നെ. വളരെ മികച്ച മിസൈലായിരുന്നിട്ടും റഷ്യൻ സേന ബ്രഹ്മോസ് ഉപയോഗിക്കുന്നില്ല. ഇതിന് പ്രധാന കാരണം, ഇത് റഷ്യയുടെ P-800 ഒനിക്സിൽ അധിഷ്ഠിതമായ മിസൈൽ സാങ്കേതിക വിദ്യയാണെന്നത് തന്നെ. ഇന്ത്യയെ സഹായിക്കുന്നതിനാണല്ലോ റഷ്യ ഇത്തരത്തിൽ ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടത്. സ്വന്തം സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആയുധം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു എന്ന സന്ദേശം റഷ്യയെപ്പോലൊരു വൻ ആയുധ നിർമ്മാതാവിന് ഭൂഷണമല്ല. ബ്രഹ്മോസിനെ കൂടുതൽ മാരകമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇതിൻ്റെ ഹൈപ്പർസോണിക് പതിപ്പും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിൻ്റെ 7 മടങ്ങ് വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഉതകുന്ന ഇവയുടെ വികസനം അന്തിമഘട്ടത്തിലുമാണ്. ഇന്ത്യക്ക് ശൗര്യ എന്ന അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ കൂടിയുണ്ട്. എന്നാൽ ഇതൊരു സർഫസ് ടു സർഫസ് മിസൈൽ ആയതിനാൽ കരസേനയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഇന്ന് ഇന്ത്യ ബ്രഹ്മോസിനെ കാണുന്നത് വെറുമൊരു ആയുധമായി മാത്രമല്ല, ചൈനയുടെ ആക്രമണോത്സുകതയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പുമായാണ്. ചൈനയുമായി അതിർത്തി തർക്കമുള്ള വിയറ്റ്നാമിനും ഫിലിപ്പീൻസിനും ബ്രഹ്മോസ് നൽകാൻ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടലായല്ല, മറിച്ച് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള തന്ത്രപ്രധാനമായ ആയുധമായാണ് ബ്രഹ്മോസിനെ നാം കാണേണ്ടത്. അതിനാൽ ഇന്ത്യൻ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ജയ് ഹിന്ദ്.